ചില ആളുകൾ ഇങ്ങനെയാണ്, സ്വന്തം നാട്ടിൽ വലിയ പ്രശസ്തിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആഗോളതലത്തിൽ വലിയ പിടിയായിരിക്കും. അത്തരത്തിലുള്ള ഒരാളാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ടുള്ള സി സി തമ്പി എന്ന നെഹ്റു കുടുംബത്തിലെ ഏറ്റവും, ഒരുപക്ഷെ ആ നെഹ്റു കുടുംബത്തിലെ മരുമകൻ റോബർട്ട് വദ്രയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള സി സി തമ്പി എന്ന ഹോളിഡേ ഗ്രൂപ്പിൻ്റെ ഒരു സാരഥി. അയാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരുന്നു. ഓരോരോ ഉടായ്പകളാണ് പുള്ളിയുടെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നെഹ്റു കുടുംബത്തിലെ മരുമകൻ റോബർട്ട് വദ്രയുടെ ബിനാമിയാണ് ഈ സി സി തമ്പി. നാട്ടിൽ വലിയ ഷോ ഓഫ് ഒന്നുമില്ല, പക്ഷെ ദുബായിലൊക്കെ പുള്ളിക്ക് വമ്പം പിടിയാണ്. കാരണം പുള്ളി ദുബായിലെ വൻ സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ്. അതിന് പിന്നിൽ എന്താണ് സംഭവം? സി സി തമ്പിയുടെ അധ്വാനം കൊണ്ട് അധ്വാനിച്ച് രക്ഷപ്പെട്ട ഒത്തിരി വ്യവസായികളുണ്ട്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ റോബർട്ട് വദ്രയുടെ ബിനാമിയായിട്ട് മാത്രമാണ് സി സി തമ്പി ഉള്ളത്. കേരളത്തിൽ നിന്ന് ഒരുപക്ഷെ നെഹ്റു കുടുംബത്തിൽ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാർക്കില്ലാത്ത പിടിയാണ് ഈ സി സി തമ്പിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം കേരളത്തിൽ ഈ ഉടായ്പും തട്ടിപ്പും വെട്ടിപ്പും കൊണ്ടൊക്കെ നടന്നു, പക്ഷേ കേന്ദ്ര സർക്കാരിനെ ഉടായിപ്പിക്കാൻ പറ്റിയില്ല എന്ന കാര്യമാണ് ഇപ്പോൾ സി സി തമ്പിയുടെ അറസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കയ്യോടെ സി സി തമ്പിയെ പൊക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ഇനി റോബർട്ട് വദ്ര എന്നാണ് ഈ അഴിക്കുള്ളിലാകുന്നത് എന്നുകൂടിയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. കാരണം ഒന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്, സി സി തമ്പി എന്നാൽ റോബർട്ട് വദ്രയുടെ ബിനാമിയാണെന്ന് രത്നചുരുക്കം മാത്രമാണ്. നമുക്കറിയാം കേരളത്തിൽ അധികമൊന്നും അറിയപ്പെടാത്ത ഈ സി സി തമ്പിച്ചായൻ എങ്ങനെയാണ് ഈ കേന്ദ്രത്തിൻ്റെ കണ്ണിലെ കരടായി മാറിയത്. കാരണം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടേതായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ഫേവറുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് നെഹ്റു കുടുംബം എന്ന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നായ ആ കുടുംബത്തിൽ കയറിപ്പറ്റി, ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കന്മാർക്കില്ലാത്ത ഒരു സ്വാധീനവും സ്വാതന്ത്ര്യവും ഒക്കെ ആ ഫാമിലിയിൽ സി സി തമ്പിക്കുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ആ ഒരു അവസരത്തിലാണ് റോബർട്ട് വദ്രയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരായിരുന്നു, ഒന്നാമത് തരികിട കൈമുതലാക്കിയിട്ടുള്ള ആളാണ് റോബർട്ട് വദ്ര. നമുക്കറിയാം രാജസ്ഥാനിലെ ചില ഗ്രാമങ്ങളൊക്കെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ആ പൈസയുടെ സോഴ്സ് പോലും തനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അൽഷിമേഴ്സിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് എന്നൊക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. ഈ തൃശ്ശൂരിൻ്റെ സമീപം കുന്നംകുളത്തെ സാധാരണ കുടുംബത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശസ്തമായ നെഹ്റു കുടുംബത്തിലെ മരുമകൻ്റെ അനുയായി എന്ന വളർച്ചയിലേക്ക് സി സി തമ്പി എത്തിയത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. നമുക്കറിയാം സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റ് ആയിരുന്നു ഈ സി സി തമ്പിയുടെ ജീവിതത്തിൽ. കുന്നംകുളത്തെ, തൃശ്ശൂരിൻ്റെ സമീപം കുന്നംകുളത്തെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ വ്യക്തി. ആ സാധാരണ വ്യക്തി എങ്ങനെയാണ് ഇന്ദ്രപ്രസ്ഥത്തിലെ നെഹ്റു കുടുംബത്തിൻ്റെ മരുമകൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായത്? സിനിമാ കഥകൾ പോലും തോറ്റുപോകുമെന്നാണ് പറയേണ്ടത്. സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്രയുടെ വിശ്വസ്തനായി മാറിയ തമ്പിയുടെ തുടക്കം ദുബായിലായിരുന്നു. ദുബായിൽ ഒരു സാധാരണ തൊഴിലാളിയായി പോയി 1980 ജോലി തേടി ഗൾഫിലെത്തി 4 വർഷത്തിനകം സ്വന്തമായി വ്യാപാരം തുടങ്ങി. കപ്പലുകളിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സ്ഥാപനത്തിൽ നിന്നും ഹോട്ടൽ വ്യവസായത്തിലേക്ക് കടന്നു. കേരളത്തിൻ്റെ കപ്പയും മീനും ദുബായിലെ വിപണിയിൽ വിശിഷ്ട വിഭവങ്ങളാക്കി. തമ്പിയുടെ വ്യാപാര തന്ത്രങ്ങൾ ഭയങ്കരമായിട്ടുള്ള കീറുകൃത്യമായിട്ട് ഓപ്പറേറ്റഡ് ആയിരുന്നു. 4-സ്റ്റാർ പദവിയുള്ള ഹോട്ടൽ വാടകയ്ക്ക് ഏറ്റെടുത്ത ശേഷം 4 കെട്ട് എന്ന പേരിൽ ഹോട്ടൽ ശൃംഖല തുടങ്ങി. അതായത് 3.5 പതിറ്റാണ്ടിലേറെയായുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇതിനെല്ലാം ഈ സി സി തമ്പിക്ക് കൈമുതൽ ആയിട്ടുള്ള മൂലധനം. അതായത് കക്ഷിഭേദമന്യേ കൈയയച്ച് സംഭാവനകൾ പാർട്ടികൾക്കെല്ലാം നൽകി. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ, അതായത് കോൺഗ്രസ് കുടുംബത്തിൻ്റെ, ഗാന്ധി കുടുംബമൊന്നും നമ്മൾ പറയുന്നില്ല, നെഹ്റു കുടുംബത്തിൻ്റെ മരുമകൻ്റെ ഏറ്റവും വലിയ അനുയായി, വിശ്വസ്തൻ, മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ, വാരിക്കോരി എല്ലാ പാർട്ടികൾക്കും അങ്ങ് ഫണ്ട് കൊടുക്കും. അതിനകത്ത് സി സി തമ്പിക്ക് വേറെ കൃത്യമൊന്നുമില്ല. കോൺഗ്രസുമായിട്ട് ഭയങ്കര അടുപ്പമുണ്ടെങ്കിലും ആര് ചെന്ന് ചോദിച്ചാലും തമ്പിച്ചായ ഞങ്ങൾക്ക് കാശ് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉടനെ തന്നെ അവർ ചോദിക്കുന്നതിൽ കൂടുതൽ പൈസ നൽകി വലിയൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഇതെല്ലാം തന്നെ ഈ തട്ടിപ്പിന് മറയാക്കാൻ വേണ്ടി, രാഷ്ട്രീയക്കാരെ നിശബ്ദരാക്കാൻ വേണ്ടി, രാഷ്ട്രീയക്കാരുടെ ആ ഒരു സംഭവം, അവരുടെ പിന്തുണ കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ആ കളിയൊന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അടുക്ക് നടക്കത്തില്ല തമ്പിച്ചായ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കയ്യോടെ സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്ന ഏത് ആ വ്യക്തിയായാലും കയ്യോടെ പൊക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. നമുക്കറിയാം കഠിനാധ്വാനവും ആസൂത്രണ മികവും എന്തും നേരിടാനുള്ള ചങ്കൂറ്റവും തമ്പിയെ കഴിഞ്ഞ ദിവസം വരെ വ്യത്യസ്തനാക്കിയിരുന്നെങ്കിൽ ഇത്തവണ തമ്പിയുടെ കാണാ കഥകൾ, അറിയാ കഥകൾ അറിഞ്ഞതോടെ തമ്പിയുടെ അടുത്ത വൃത്തങ്ങൾ തന്നെ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. കാരണം നമുക്കറിയാം സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലേക്കുള്ള വളർച്ചയായിരുന്നു സി സി തമ്പിയുടെ. ദുബായ് തമ്പി, ഹോളിഡേ തമ്പി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന
ദുബായ്, അജ്മാൻ, ഫുജൈറ റാസൽ ഗൈമ എന്നീ എമിറേറ്റുകളിൽ നാലുകെട്ട് റെസ്റ്റോറൻറ്റുകളും ബീച്ചും സ്വകാര്യ ബീച്ചുകൾ, മറൈൻ സർവീസ്. അവിടെ തമ്പിയുടെ സാമ്രാജ്യം ഇത്തരത്തിൽ അങ്ങ് വളർന്ന് പരിപോഷിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു പിന്തുണ റോബർട്ട് വദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് നമുക്കറിയാം, 2 ഡസനിൽ അധികം കമ്പനികളുടെ മേധാവിയാണിപ്പോൾ ഈ സി സി തമ്പി. റോബർട്ട് വദ്ര ദുബായിൽ 14 കോടിയുടെ വില്ല വാങ്ങിയത് തമ്പി ഇടനില നിന്നിട്ടാണ്. ഇതാണ് നമുക്ക് പറയേണ്ടത്. 14 കോടിയുടെ വില്ലയൊക്കെയാണ് റോബർട്ട് വദ്ര ദുബായിൽ പോയി അട്ടിച്ചു പൊളിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നത്. നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണമാണ്. കോൺഗ്രസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഇന്ത്യയിലെ സാമ്പത്തിക ശുഷ്കമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിൽ നിന്ന് തന്നെ അവിടെ നിന്ന് കൈയിട്ട് വാരി 14 കോടിയുടെയൊക്കെ വലിയ വില്ലകളൊക്കെ, ആഡംബര വില്ലകളൊക്കെ ദുബായ് വാങ്ങാൻ റോബർട്ട് വദ്രയ്ക്ക് ഇടനിലക്കാരനായി നിന്നത് ഈ സി സി തമ്പിയാണ്. ലണ്ടനിൽ വദ്ര 26 കോടിയുടെ മറ്റൊരു ഫ്ളാറ്റും വാങ്ങി. ഇടനിലക്കാരൻ ഇതിലും തമ്പി തന്നെ. ഇതൊക്കെ തന്നെയാണ് സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന ദുബായിലെ, അതായത് ഈ റോബർട്ട് വദ്രയാണ് അതിൻ്റെ സ്കൈലൈറ്റ്. നമ്മൾ ഇന്നാളും വാർത്ത നൽകിയിരുന്നു, രാജസ്ഥാനിൽ ഗ്രാമങ്ങളൊക്കെ അങ്ങ് പുള്ളി വാങ്ങിയ. ഇപ്പോൾ വില്ലയും വീടും ഒന്നുമില്ല, പുള്ളി അതൊക്കെ വിട്ടിട്ട് നൈസായിട്ട് പോയിട്ട് ഒരു സ്ഥലം തന്നെ ഇങ്ങനെ ഒരു പ്രദേശമാകെ ഇങ്ങനെ വില പറഞ്ഞിങ്ങ് എടുക്കുകയാണ്. കാരണം ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളുടെ, പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുത്തുമ്പോൾ റോബർട്ട് വദ്ര കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, കോൺഗ്രസിൻ്റെ സാമ്പത്തിക അഴിമതിയുടെ എല്ലാ പിന്നാമ്പുറ കഥകളും കേന്ദ്ര സർക്കാർ പുറത്തു കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹോളിഡേ ഗ്രൂപ്പ് ചെയർമാനും ദുബായ് ആസ്ഥാനമാക്കിയുള്ള ഹോട്ടൽ ശൃംഖലയുടെ തലവനുമാണ് ചെറുവത്തൂർ ചെക്കുട്ടി തമ്പി എന്ന സി സി തമ്പി. സോണിയയും കുടുംബവും ദുബായിൽ തമ്പിയുടെ ആതിഥ്യം സ്വീകരിച്ചതുമായുള്ള ദുബായിൽ എത്തിയതുമായുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തന്നെ, അന്വേഷണ ഇതിൻ്റെ പുരോഗമിക്കുന്നു എന്ന കാര്യം തന്നെ ഇപ്പോൾ മനസ്സിലാക്കാം. എന്തായാലും ആകത്തുകയിൽ നമുക്കൊരു കാര്യം പറഞ്ഞു വെക്കാം. സി സി തമ്പി എന്നായത്, അതായത് ചെറുവത്തൂർ ചെക്കുട്ടി തമ്പി എന്ന സി സി തമ്പി നെഹ്റു കുടുംബത്തിൻ്റെ മരുമകൻ റോബർട്ട് വദ്രയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, ബിനാമിയാണ്, ഇടനിലക്കാരനാണ്. ഒപ്പം സി സി തമ്പി എൻഫോഴ്സ്മെൻറ്റിൻ്റെ വലയിലായതോടുകൂടി റോബർട്ട് വദ്രയുടെ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും എല്ലാം തന്നെ പുറത്തു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൃത്യമായിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പ് വീരന്മാരെ പൊക്കാനുള്ള എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സി സി തമ്പി ഒരു തുടക്കമായിരിക്കാം. വിജയ് മല്യ മുങ്ങിയിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവരും. നീരവ് മോദി മുങ്ങിയിട്ടുണ്ട്, ഇവിടെ കൊണ്ടുവരും. പക്ഷേ ഈ സി സി തമ്പി കയ്യോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും റോബർട്ട് വദ്രയിലേക്കുള്ള ദൂരം എത്ര ദിവസമാണ് എന്ന കാര്യമാണ് നമുക്കിപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്.